Hello friends, welcome to Eng-lane English classroom. Yes, today we are discussing the unit, the lesson, climate change is not hysteria, it's a fact, in 9th grade English reader. In this class we will get all these things. Now let us start. We have learned the poem Song of the Rain and the play Listen to the Mountain. I think you remember them. What are they about? They were about the need of protecting nature, you remember. What do you learn from them? It is our duty to protect the nature, and we had to preserve the resources, you know that. What was the tragedy in Dharmagiri? There was a landslide, you remember. Is it a man-made hazard? To a certain extent, we can say so. Who are responsible for that? Human beings, we people. What are the other nature calamities? Now, let us see these pictures. What do you see here? What is this? What have you seen there? What do they tell us? എന്താ നിങ്ങൾ അവിടെ കണ്ടത്? അവിടെ ഗ്ലേഷ്യസ് ഉരുകുന്നുണ്ട്, അതുപോലെ തന്നെ ചൂട് കൂടുന്നതിൻ്റെ ലക്ഷണങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. എങ്ങനെ ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താ? യു നോ ദാറ്റ് ദർ ഇസ് എ ചേഞ്ച് ഇൻ അവർ ക്ലൈമറ്റ്. യു നോ ദാറ്റ് ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ഞാൻ പറഞ്ഞില്ല, ഒരു പരിധിവരെ ആരാണ് നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ. എന്തൊക്കെ അറിയാം നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട്? വാട്ട് യു നോ അബൌട്ട് ഇറ്റ്? പ്ലീസ് സീ ദിസ് പിക്ചർ. ഹു ഇസ് ദിസ്? വാട്ട്സ് ഇ ഡൂയിങ്? ഹു ഇസ് ദാറ്റ്? വാട്ട്സ് ഇ ഡൂയിങ്? ഹി ഈസ് സ്പീക്കിംഗ് ഓർ ഹി ഈസ് ഡെലിവറിംഗ് എ സ്പീച്ച്. യു നോ വാട്ട് ഈസ് ഇ ടോക്കിംഗ് അബൌട്ട്? എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ശ്രദ്ധിക്കണേ, നമുക്ക് ചെറിയൊരു സൂചന ഈ കോട്ടെന്ന് കിട്ടും. ബറാക് ഒബാമ പറഞ്ഞതാണ്, മുൻ എക്സ് അമേരിക്കൻ പ്രസിഡന്റ്. ക്ലൈമറ്റ് ചേഞ്ച് ഇസ് നോ ലോങ്ങർ സം ഫാർ ഓഫ് പ്രോബ്ലം, ഇറ്റ് ഈസ് ഹാപ്പനിങ് ഹിയർ, ഇറ്റ് ഈസ് ഹാപ്പനിങ് നൗ. അദ്ദേഹം പറയാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് പിന്നെ കുറേ ഇനി കഴിഞ്ഞിട്ട് വരാനുള്ള സംഗതിയല്ല, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും അതുപോലെ തന്നെ ഇവിടെ തന്നെ നടക്കുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ ചെറിയ സൂചന കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് വളരെ സുന്ദരമായൊരു സ്പീച്ച് കേൾക്കാം. മാതിരി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് അത് എവിടെ വെച്ചാണത് പ്രസംഗിച്ചത്? എവിടെ വെച്ചാണ്? യു എൻ ക്ലൈമറ്റ് സമ്മിറ്റിലാണ്, യു എൻ കാലാവസ്ഥാ ഉച്ചകോടിയിൽ. അന്നത്തെ സെക്രട്ടറി ജനറൽ പ്രത്യേകമായി ക്ഷണിച്ച് അതിന് അങ്ങനെ പിന്നെ ക്ഷണിക്കപ്പെട്ട് അവരുടെ മുമ്പിൽ ആ ഒരു വേൾഡ് ലീഡേഴ്സിൻ്റെ മുമ്പിൽ ലിയോണാർഡോ ഡിക്കാപ്രിയോ ചെയ്തൊരു പ്രഭാഷണത്തിൻ്റെ ട്രാൻസ്ക്രിപ്റ്റാണ് നമുക്ക് വായിക്കാനുള്ളത്. ഓക്കെ ഡിയസ്, നൗ സീ ദ ലെസൺ ഈസ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നോട്ട് ഹിസ്റ്റീരിയ, ഇറ്റ്സ് എ ഫാക്ട്. ദ സ്പീക്കർ ഈസ് യു നോ ലിയോണാർഡോ ഡിക്കാപ്രിയോ. ലെറ്റ് സീ സംതിങ് അബൌട്ട് ഹിം. ലിയോണോ, അദ്ദേഹത്തിൻ്റെ പേര് ലിയോണാർഡോ വില്ലം ഡിക്കാപ്രിയോ എന്നാണ്. അദ്ദേഹത്തെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കൂലേ, നമ്മൾ ടെക്സ്റ്റിലുള്ളതാണ്, വായിച്ചു നോക്കണം. റൈറ്റ്, എന്താ അദ്ദേഹം പറയുന്നത്? നമുക്ക് ഫസ്റ്റ് പാർട്ടൊന്ന് വായിച്ചു നോക്കാം. റൈറ്റ്, താങ്ക് യു മിസ്റ്റർ സെക്രട്ടറി ജനറൽ, യുവർ എക്സലൻസീസ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്, ഐ ഓണർ ടു ബി ഹിയർ ടുഡേ. ഐ സ്റ്റാൻഡ് ബിഫോർ യു നോട്ട് ആസ് ആൻ എക്സ്പേർട്ട് ബട്ട് ആസ് എ കൺസേൺ സിറ്റിസൺ, വൺ ഓഫ് ദ 4 lakh people who marched in the streets of New York on Sunday, and billions of others around the world who want to solve our climate crisis. As an actor, I pretend for a living. I play fictitious characters, often solving fictitious problems. I believe mankind has looked at climate change in that same way, as if it were a fiction happening to someone else's planet. As if pretending that climate change wasn't real would somehow make it go away. But I think we know better than that. Every week we are seeing new and undeniable climate events. Evidences that accelerated climate change is here now. We know that droughts are intensifying, our oceans are warming and acidifying.
With myrtle plumes rising up from beneath the ocean floor, we are seeing extreme weather events, increased temperatures, and West Antarctic and Greenland ice sheets melting at unprecedented rates, decades ahead of scientific projections. None of this is rhetoric, and none of it is hysteria. It is a fact. The scientific community knows it, the industry knows it, and the governments know it. Climate change is our single greatest security threat. നല്ല വളരെ ചിന്തോദ്ദീപകമായ പ്രസംഗമാണ്. നമുക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാകേണ്ട വായിച്ചപ്പം. വാട്ട്സ് ഈ ടോക്കിംഗ് അബൌട്ട്? യു നോ അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്? ഹൗ മെനി പീപ്പിൾ മാർച്ച് ഇൻ ദ സ്ട്രീറ്റ് ഓഫ് ന്യൂയോർക്ക് സൺ വൺ സൺഡേ? നമുക്കറിയാം, 400,000 ആയി കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നെക്സ്റ്റ്, വാട്ട് ഡു ദേ വാണ്ട്? എന്തായിരുന്നു അവരുടെ ആവശ്യം? ദേ വാണ്ട് ടു ടേക്ക് സ്റ്റെപ്സ് ടു സ്റ്റോപ്പ് ക്ലൈമറ്റ് ചേഞ്ച്. യു നോ വൈ ഡസ് ദ സ്പീക്കർ പ്രിറ്റൻഡ്? എന്തുകൊണ്ടാണ് സ്പീക്കർ ഇതിനെ അഭിനയിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഫോർ എ ലിവിംഗ്. അദ്ദേഹം നടനാണ്, ആക്ടറാണ്, അതുകൊണ്ടാണ്. വൈ ഡസ് ഈ മെൻഷൻ? എന്തുകൊണ്ട് അദ്ദേഹം ഇവിടെ പറയാൻ കാരണം? ഇപ്പം ആളുകളൊക്കെ യഥാർത്ഥത്തിൽ പ്രിറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കണേ, ഗുഡ്. എന്നിട്ട് അദ്ദേഹം പറയും, നോക്ക്, എവിഡൻസ് ദാറ്റ് ആക്സലറേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് ഇയർ നൗ എന്ന് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം? ഒന്നും കൂടി നമുക്ക് വായിച്ചു നോക്കാം. വാക്കുകൾ ശ്രദ്ധിക്കണേ, സൈലൻ്റ് ആയിട്ട് വായിക്കണം, വാക്കുകളൊക്കെ നോക്കണം, പോസ് ചെയ്ത് വായിച്ചാൽ മതി. റൈറ്റ്, ഓക്കെ. ദർ ആർ സം സ്കാഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ്, ലെറ്റർ ആൻസർ ദം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വൈറ്റ് ദ പീപ്പിൾ മാർച്ച് ഇൻ ദ സ്ട്രീറ്റ് ഓഫ് ന്യൂയോർക്ക് എന്നാണ്. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ടുവാർഡ്സ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ്. വട്ട് ആർ ദ അൺഡിനേബിൾ ക്ലൈമറ്റ് ഈവൻസ് ദാറ്റ് ആർ ഹാപ്പനിങ് നൗ? മക്കൾ അത് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം, പോസ് ചെയ്തിട്ട്, ദെൻ യു ക്യാൻ സീ ദ ആൻസേഴ്സ്. പീപ്പിൾ മാർച്ച് ഇൻ ദ സ്ട്രീറ്റ് ഓഫ് ന്യൂയോർക്ക് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ക്ലൈമറ്റ് ക്രൈസിസ്, ക്ലൈമാറ്റിക് ക്രൈസിസ്. അത് ഈ ക്ലൈമറ്റ് ചേഞ്ചിനുള്ള അല്ലെങ്കിൽ ആ പ്രശ്നത്തിനുള്ള പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ, വാട്ട്സ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ടുവാർഡ്സ് ദ ക്ലൈമറ്റ് ചേഞ്ച്? എന്താണ് മനുഷ്യന്മാരുടെ മനോഭാവം? എന്താണ് ഹ്യൂമൻ ബീങ് കൺസിഡർ ക്ലൈമറ്റ് ചേഞ്ച് ആസ് എ ഫിക്റ്റീഷ്യസ്? അത് ഭാവനാപരമാണ്, യഥാർത്ഥമുള്ളതല്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. വേറെ എവിടെയോ സംഭവിക്കുന്ന മാതിരിയാണ്. ദ പ്രിറ്റൻഡ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നോട്ട് റിയൽ. അതില്ലാത്തതാണ് അവർ ചിന്തിക്കുന്നത്. വാട്ട് ആർ ദ അൺഡിനേബിൾ ക്ലൈമറ്റ് ഈവൻസ്? എന്തൊക്കെയാണ് നിഷേധിക്കാൻ പറ്റാത്ത കാലാവസ്ഥാ സംഭവങ്ങൾ? നമുക്കറിയാം, ഇൻഡൻസ് വിൻ ഡ്രോത്ത്, ഡ്രോട്ട്, acidifying and warming the oceans with methane plumes rising up from beneath the ocean floor, extreme weather events, extreme increased temperature and the melting of ice sheets in West Antarctic and Greenland as some of the undeniable climate events. ഒക്കെ നമുക്കറിയുന്നതാണ്, അർത്ഥമൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. നേരെ ഉത്തരമായിട്ട് നമുക്ക് ഇന്ന് എടുത്ത് എഴുതാൻ പറ്റും, സിമ്പിളാണ്. നമുക്ക് നാല് പാരഗ്രാഫ് ഒന്ന് വിശദമായി ചർച്ച ചെയ്ത് നോക്കിയാലോ. ഇതിനു മുമ്പ് വാക്കുകൾ നോക്ക്. ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞ ഒരു ഉന്മാദാവസ്ഥയാണ്. കൺസേൺഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വറി കാണിക്കുന്ന, ഉത്കണ്ഠ കാണിക്കുന്ന എന്നാണ്. ബില്യൺ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നിന് ശേഷം 12 പൂജ്യം ഇട്ടതാണ് ബില്യൺ. ബില്യൺ മില്യൺ ഒക്കെയാണ് വരിക, ബില്യണ്. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധി, പ്രശ്നം എന്നാണ്. ഫിക്റ്റീഷ്യസ്, ശരിയല്ലാത്ത എന്നാണ്. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഭാവനയാണ്. ഗോവയ്ക്ക് കുറേ അർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം അവസാനിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ നല്ലത്. നെഗ്ലക്റ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്, ഇവിടെ നല്ലത് അവസാനിക്കുക എന്നുള്ള അർത്ഥമാണ്. നോക്കാം, നമുക്ക് അദ്ദേഹം പ്രസംഗം തുടങ്ങുകയാണ്. പ്രസംഗത്തെ തുടക്ക അഭിസംബോധനയാണ്. സെക്രട്ടറി ജനറൽ, എക്സലൻസീസ്, ലേഡീസ് ജനറൽമാർ, ഡിസ്റ്റിങ്ക്യൂസ്ഡ് ഗസ്റ്റ്, വിശിഷ്ട വ്യക്തികളെ എന്നാണോ നമുക്കറിയാം. എന്നിട്ട് അദ്ദേഹം പറയാം, ഹീ ഈസ് ഓണേഡ് ടു ബി ഹിയർ ദർ. വലിയ സംഭവമല്ലേടാ, നമ്മൾ സെക്യൂരിറ്റി സമ്മിറ്റിലൊക്കെ, അതായത് യു എൻ പിന്നെ സമ്മിറ്റിലൊക്കെ സംസാരിക്കാൻ അവസരം കിട്ടുക വലിയൊരു കാര്യം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്, ഞാൻ ആദരിക്കപ്പെട്ടതുപോലെ തോന്നുന്നു എന്നൊക്കെ പറയുന്നത്. ഐ സ്റ്റാൻഡ് ബിഫോർ യു നോട്ട് ആൻ എക്സ്പേർട്ട്. അദ്ദേഹം അവിടെ നിൽക്കുന്ന ഒരു സാധാരണ ഇത്ര ഒരു കാര്യത്തിൽ ക്ലാസ് എടുക്കൽ വളരെ അതിനെക്കുറിച്ച് വളരെ വിദഗ്ധനായ ആളാണ്. അങ്ങനെ വിദഗ്ധൻ എന്ന രീതിയിലല്ല, പക്ഷേ ആസ് എ കൺസേൺ സിറ്റിസൺ, ഒരു വളരെ വെപ്രാളല്ല, വേജാറുള്ള, ഉത്കണ്ഠ ഉള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ്. വൺ ഓഫ് ഫോർ ലാക്ക് പീപ്പിൾ ഹു മാർച്ച് ഇൻ ദ സ്ട്രീറ്റ് ഓഫ് ന്യൂയോർക്ക് ഓൺ സൺഡേ. സൺഡേയിൽ, ട്യൂസ്ഡേയിലാണ് പ്രസംഗം എന്ന് എൻ്റെ ഓർമ്മ. ഏതായാലും അതിൻ്റെ മുമ്പ് സൺഡേയിൽ ഏതാണ്ട് 400,000 ആളുകൾ ന്യൂയോർക്കിൽ ഒരു മാർച്ച് നടത്തിയിട്ടുണ്ട്. അതിന് പിന്നെ അനുഭവം സോളിഡാരിറ്റി പ്രകടിപ്പിച്ചുകൊണ്ട് ബില്യൺ കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇതിനുവരെ നടത്തിയത് ക്ലൈമറ്റ് ക്രൈസിസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയാം, ആക്ടർ എന്ന നിലയ്ക്ക് ഞാൻ പ്രിറ്റൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം പറയാം, ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അദ്ദേഹം ആ സിനിമയിൽ കാണിക്കുന്നത് എന്താണ്, യഥാർത്ഥമില്ലാത്ത, പിന്നെ യഥാർത്ഥത്തിലുള്ളതല്ലാത്ത കഥാപാത്രങ്ങളെയാണ്, അതുപോലെ യഥാർത്ഥമില്ലാത്ത പ്രശ്നങ്ങളാണ് പരിഹരിക്കുന്നത്. ഇന്നത്തെ അദ്ദേഹം വളരെ രസകരമായിട്ട്, വളരെ ചിന്തിപ്പിക്കമായിട്ട് അദ്ദേഹം പറയാണ്, ഐ ബിലീവ് മാൻ കൈൻഡ് ഹാസ് ലുക്ക്ഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ദാറ്റ് സെയിം വേ. മനുഷ്യർ ക്ലൈമറ്റ് ചേഞ്ചിനെ അങ്ങനെയാണ് കാണുന്നത്, ആസ് ഇഫ് ഇറ്റ് വേർ എ ഫിക്ഷൻ,
അതൊരു ഭാവനയിലുള്ള പോലെ കാണുന്നത്, വേറെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ സംഭവിക്കുന്നത് പോലെയാണ്, ക്ലൈമറ്റ് ചേഞ്ച് യഥാർത്ഥത്തിൽ ഉള്ളതല്ല എന്നുള്ള രീതിയിലാണ്, വുഡ് സംഭവ് മേക്ക് ഇറ്റ് ഗോവ, അതെങ്ങനെങ്കിലുമൊക്കെ ഇല്ലാതായിക്കോളും എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവർ കാണുന്നത്. അതിനെ പൂർണ്ണമായിട്ട് നെഗ്ലക്ട് ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത് എന്ന അർത്ഥം ക്ലിയർ ആണല്ലോ. നൗ നെക്സ്റ്റ് പാരഗ്രാഫ് ഡിയേഴ്സ്, വാക്കുകൾ ശ്രദ്ധിച്ചോളൂ. അൺഡിനേബിൾ അനിഷേധ്യമായ, അക്സലറേറ്റ് എന്ന് പറഞ്ഞാൽ വേഗത്തിലാക്കുക എന്നാണ്, ഇൻറ്റൻസിഫൈ തീവ്രമാക്കുക എന്നാണ്. പ്ലൂം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ തൂവൽ എന്നതിൻ്റെ അർത്ഥം, തൂവൽ പോലുള്ളതിനും പ്ലൂം എന്ന് പറയും. ഇവിടെ ഡസ്റ്റ്, സ്മോക്ക്, വേപ്പറിനൊക്കെ അങ്ങനെ ആ രൂപത്തിൽ വരുന്ന നമ്മൾ പ്ലൂം എന്ന് പറയും. അൺപ്രസിഡൻറ്റഡ് എന്ന് പറഞ്ഞാൽ മുമ്പില്ലാത്ത രീതിയിൽ എന്നാണ്. പ്രൊജക്ഷൻ്റെ ഇവിടുത്തെ അർത്ഥം ഭാവി നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഗസ്, ഒരു അനുമാനത്തിനാണ് ഇവിടെ പ്രൊജക്ഷൻ എന്ന് പറയാം. റെട്ടറിക് എന്ന് പറഞ്ഞാൽ പിന്നെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും പക്ഷെ ആത്മാർത്ഥാവൂല, അങ്ങനെയുള്ള ഒരു ജാഡ, അങ്ങനത്തെ രീതിയിലുള്ള വർത്താനാണ് ഇത് റിട്ടറിക്ക്, അറിയാലോ. എന്നിട്ട് അദ്ദേഹം പറയാം, ബട്ട് ഐ തിങ്ക് വി നോ ബെറ്റർ ദാൻ, നമുക്ക് അതിനേക്കാളും നന്നായിട്ട് അറിയാം കാര്യങ്ങൾ. കാരണം എന്താ, ഓരോ ആഴ്ചയിലും നമ്മൾ നിഷേധിക്കാനാവാത്ത ഒരുപാട് പുതിയ ക്ലൈമറ്റ് ഇവൻറ്റുകളാണ് കാണുന്നത്. എവിഡൻസ്, ഒരുപാട് തെളിവുകൾ, അതായത് ക്ലൈമറ്റ് ചേഞ്ച് കൂടുന്നു എന്നുള്ള കാണിക്കുന്ന ഒരുപാട് തെളിവുകൾ നമ്മളെ കൺമുമ്പിലുണ്ട്. നമുക്കറിയാം ഡ്രോട്ട്സ്, വരൾച്ച തീവ്രമാവുകയാണ് പല സ്ഥലങ്ങളിലും, പല സ്ഥലവും മരുഭൂമിയായിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ സമുദ്രങ്ങൾ ചൂടാവുകയാണ്, അതിൽ ആസിഡുകൾ കലരുകയാണ്, മീഥെയ്ൻ്റെ പിന്നെ നുരകൾ, അല്ലെങ്കിൽ മീഥെയ്ൻ്റെ പിന്നെ എന്താ പറയുക, നമ്മൾ ആ മീഥെയ്ൻ ഏത് രീതിയിലൊരു ഫെതറിൻ്റെ രീതിയിൽ മുകളിലോട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഉയർന്നു വരികയാണ്. എന്തിൻ്റെ അടിയിൽ നിന്നാണ്, പിന്നെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മീഥെയ്ൻ പ്ലൂംസിൻ്റെ രൂപത്തിൽ മുകളിലോട്ട് ഉയർന്നു വരികയാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രീം ഇവൻസ് നമ്മൾ കാണുന്നുണ്ട്, അതായത് കാലാവസ്ഥാ സംഭവങ്ങൾ കാണുന്നുണ്ട്. ഏതുപോലെ ചൂട് കൂടുന്നു, വെസ്റ്റ് അന്റാർട്ടിക് ആൻഡ് ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റ് ഉരുകുന്നു, അത് ഉരുകുന്നത് ഏത് റേറ്റിലാണ്, അൺപ്രസിഡൻറ്റ് റേറ്റിലാണ്, മുമ്പില്ലാത്ത അത്രയും നിരക്കിലാണത് ഉരുകി വരുന്നത്, വെള്ളമായിട്ട് മാറുന്നത്. ഡെക്കേഡ്സ് ആഹെഡ് ഓഫ് സയൻറ്റിഫിക് പ്രൊജക്ഷൻ, അതായത് ശാസ്ത്രം പറഞ്ഞതിനേക്കാളും, ശാസ്ത്രം പറഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ടാവുന്നുള്ളത് പക്ഷെ അവരൊക്കെ പറഞ്ഞതിനേക്കാളും ദശാബ്ദങ്ങൾക്ക് മുമ്പാണ് എന്ത് ചെയ്യുന്നത്, ഇത് നടന്നുകൊണ്ടിരിക്കുന്നതിന് മുമ്പേ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാം, ഇതൊന്നും റെട്ടറിക്ക്, ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല പറയുന്നത്, ഇത് ഹിസ്റ്റീരിയ, ഉന്മാദാവസ്ഥ ഉണ്ടാക്കാനല്ല പറയുന്നത്, ഉന്മാദാവസ്ഥ അല്ലത്, ഇതൊരു സത്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയാം, ഇത് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് അതറിയാം, അതുപോലെ തന്നെ ഇൻഡസ്ട്രിക്ക്, വ്യവസായികൾക്ക് അതറിയാം, ഗവൺമെൻറ്റുകൾക്ക് അറിയാം, ഇതാണ് ലോകത്തെ മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ ഒരേ ഒരു ത്രട്ട്, ഒരു ഭീഷണി ഏതാണ് നമുക്കറിയാം, അതായത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഓക്കെ ആണല്ലോ മക്കളെ, ഇതാണ് പ്ലൂംസ് കേട്ടോ, നിങ്ങൾക്കറിയാം, ശ്രദ്ധിച്ചറിയാം. റൈറ്റ്, ഇങ്ങനെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്, നിങ്ങൾ വായിച്ചു നോക്കുമല്ലോ, ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ, വായിച്ചു നോക്കണം, സിമ്പിളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ പ്രൊഫൈൽ എഴുതാൻ, അതൊക്കെ നമ്മൾ കുറേ ചെയ്ത് പഠിച്ചതാണ്, മക്കൾ നോക്കിയിട്ട് ഒറ്റയ്ക്ക് എഴുതണം, അതിനുശേഷം ഈ സാമ്പിൾ നോക്കണം. നൗ പിന്നെ ഒരു എങ്ങനെയാണ് പോസ്റ്റർ ഉണ്ടാക്കുക എന്ന് പോസ്റ്റർ ഇതൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾ ഇത് വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യണം, എഴുതണം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മുമ്പ് ഒരുപാട് വട്ടം ചർച്ച ചെയ്തതാണ്, ഇതൊക്കെ ചെറിയ മോഡൽ പോസ്റ്റേഴ്സ് നമ്മൾ കണ്ടതാണ്, സാമ്പിൾ പോസ്റ്റേഴ്സ്. ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളത് ചെയ്യണം, ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ ഡിയേസ്, പിന്നെ ഒരു ഷോർട്ട് പാരഗ്രാഫ് ചെയ്ത് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ ലൈഫ്, ഇതാണ് പോസിബിൾ ഡിസ്കോസ്. ഓക്കെ, ഹോപ്പ് യു ഹാവ് ലേൺഡ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. മീറ്റ് യു അഗെയിൻ. ടിൽ ദെൻ, ഗുഡ് ബൈ.